ഏറ്റവും സീനിയറായ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നമ്മളുടെ കൂടെയുണ്ട്. നമ്മുടെ മക്കളെ, ചെറിയ കുട്ടികളെ എത്ര വയസ്സിൽ അവർക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയണം എന്നുള്ളതിന്റെ ഒരു ഒരു ചെക്കപ്പ് എത്ര വയസ്സിൽ ചെയ്യാം? സാധാരണഗതിയില് ഒരു കുട്ടി നമ്മൾ എന്തെങ്കിലും കാണിച്ച ജനിച്ച കുട്ടിക്ക് നമ്മൾ നോക്കുമ്പോൾ കോങ്കണ്ണൊന്നുമില്ല. പിന്നെ കാണുന്ന വസ്തുക്കൾ 6 മാസമെങ്കിലും കഴിഞ്ഞാൽ ഫിക്സേഷൻ എന്ന് പറയും, ഒരു ഒരു സ്ഥാനത്ത് നോക്കാനുള്ള അതൊക്കെ കഴിവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുകയാണെങ്കിൽ 2-3 വയസ്സിൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ അല്ല, കോങ്കണ്ണുണ്ട്, ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് അത് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് വേറെ വല്ല കുഴപ്പമുണ്ടോയെന്ന് പറയാം. ചിലപ്പോൾ ഈ ലോങ് സൈറ്റ് കൊണ്ട് തന്നെ കോങ്കണ്ണുണ്ടാകും. അപ്പം ആദ്യമേ ചില മരുന്നുകളും കണ്ണടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കോങ്കണ്ണ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നേരെയാക്കാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് സാധാരണഗതിയിൽ 3-4 വയസ്സ് കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ ഒരു ഡോക്ടർ നോക്കുന്നതാണ് നല്ലത്. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പിള്ളേരെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റും ചെവിയുടെ ഇയറിങ് സർട്ടിഫിക്കറ്റും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് 3-4 വയസ്സിൽ എങ്കിലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഡെഫിനറ്റ് ആയിട്ട് കണ്ണൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്.